കേരളത്തിൽ നിന്ന് മുപ്പത്തിരണ്ടായിരം പെൺകുട്ടികളെ മതം മാറ്റി ഐ എസ്സിൽ ചേർത്തുവെന്ന് പറയുന്ന ദി കേരള സ്റ്റോറി എന്ന ചിത്രം ഇപ്പോൾ വിവാദമായിരിക്കുകയാണല്ലോ മെയ് അഞ്ചിന് ചിത്രം തിയേറ്ററുകളിലെത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ചിത്രത്തിനെതിരെ രംഗത്തെത്തി കഴിഞ്ഞു ചിത്രം പ്രദർശിപ്പിക്കാൻ അനുവദിക്കരുതെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് അതേസമയം ചിത്രത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് യൂത്ത് ലീഗ് സിനിമയിൽ പറയുന്നത് പോലെ കേരളത്തിൽ നിന്ന് മുപ്പത്തിരണ്ടായിരം പേരെ മതം മാറ്റിയതായി തെളിവുകളുണ്ടെങ്കിൽ അത് നൽകാനാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത് തെളിവ് നൽകുന്നവർക്ക് ഒരു കോടി രൂപ ഇനാം നൽകുമെന്നും യൂത്ത് ലീഗ് അറിയിക്കുന്നു ഫേസ്ബുക്ക് കുറിപ്പിലാണ് യൂത്ത് ലീഗ് ഈ ചാലഞ്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ സമാനമായ ക്യാമ്പയിനുമായി രംഗത്തെത്തിയിട്ടുണ്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നുണകൾ മാത്രം പറയുന്ന സംഘപരിവാർ ഫാക്ടറിയിലെ ഏറ്റവും വലിയ നുണകളിലൊന്നാണ് ലവ് ജിഹാദ് വഴി മതം മാറ്റി സിറിയയിലേക്ക് കടത്തിയെന്ന ആരോപണം കേരളത്തിൽ മുപ്പത്തിരണ്ടായിരം പേരെ ഈ വിധം മാറ്റിയെന്ന് സംഘ് സ്പോൺസേർഡ് സിനിമ ആധികാരിക കണക്കുകൾ കയ്യിലുണ്ടെന്ന വാദത്തോടെ പറയുമ്പോൾ ഒരു പഞ്ചായത്തിൽ ശരാശരി മുപ്പത് പേരെങ്കിലും ഉണ്ടാവുമല്ലോ പക്ഷേ ഒരാളുടെ എങ്കിലും അഡ്രസ്സ് ചോദിക്കുമ്പോൾ ഒന്നും കേൾക്കാത്ത പോലെ തലതാഴ്ത്തി ഇരിപ്പാണ് അതുകൊണ്ട് തെളിവ് കൊണ്ടുവരുന്നവർക്ക് ഒരു കോടി രൂപ മുസ്ലിം യൂത്ത് ലീഗ് ഇനാം നൽകുമെന്ന് പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ തെളിവുകൾ കയ്യിലുള്ള ആർക്കും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ കേന്ദ്രങ്ങളിലെ കൗണ്ടറിൽ അത് സമർപ്പിച്ച് മെനക്കേടില്ലാതെ ഒരു കോടി നേടാവുന്നതാണ് എന്നാണ് പോസ്റ്റിൽ യൂത്ത് ലീഗ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരള സ്റ്റോറി എന്ന സംഘപരിവാർ പ്രൊപ്പഗാൻഡ സിനിമയിൽ പറയുന്നത് പോലെ കേരളത്തിലെ മുസ്ലിം യുവാക്കൾ പ്രേമിച്ച് മതം മാറ്റി ഇസ്ലാമിക് സ്റ്റേറ്റിൽ അംഗങ്ങളാക്കിയ സ്ത്രീകളുടെ പേര് അഡ്രസ്സ് തുടങ്ങിയ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നവർക്ക് ഞാൻ പതിനൊന്ന് ലക്ഷം രൂപ ഓഫർ ചെയ്യുന്നു എന്നാണ് ഷുക്കൂർ വക്കീൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് മുപ്പത്തിരണ്ടായിരം സ്ത്രീകളുടെ വിവരമൊന്നും വേണ്ട വെറും മുപ്പത്തിരണ്ട് പേരുടെയെങ്കിലും വിവരങ്ങൾ തന്നാൽ മതിയെന്നാണ് അഭിഭാഷകനും നടനും കൂടിയായ ഷുക്കൂർ വക്കീൽ പറയുന്നത് കേരളത്തിനെതിരായ ഹേറ്റ് ക്യാമ്പയിനാണ് ഈ സിനിമയെന്ന് സോഷ്യൽ മീഡിയ മൊത്തത്തിൽ പ്രതികരിക്കുന്നു സിനിമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരുന്നതാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നേട്ടമുണ്ടാക്കാൻ സംഘപരിവാർ നടത്തുന്ന വിവിധ ശ്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം പ്രൊപ്പഗാൻഡ സിനിമകളെയും അതിലെ മുസ്ലിം അപരവൽക്കരണത്തെയും കാണാനെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അന്വേഷണ ഏജൻസികളും കോടതിയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും വരെ തള്ളിക്കളഞ്ഞ ലവ് ജിഹാദ് ആരോപണങ്ങളെ പ്രമേയമാക്കിയത് ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണ് ലവ് ജിഹാദ് എന്ന ഒന്നില്ല എന്നാണ് അന്നത്തെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയും ഇപ്പോഴും കേന്ദ്രമന്ത്രിയുമായ ജി കിഷൻ റെഡ്ഡി പാർലമെന്റിൽ മറുപടി നൽകിയത് എന്നിട്ടും സിനിമയിൽ ഈ വ്യാജ ആരോപണത്തെ മുഖ്യ കഥാപരിസരമാക്കി മാറ്റുന്നത് കേരളത്തെ ലോകത്തിന് മുന്നിൽ അവഹേളിച്ചു കാണിക്കാനുള്ള വ്യഗ്രത കൊണ്ട് മാത്രമാണ് കേരളത്തിലെ മതസൌഹാർദ്ദ അന്തരീക്ഷം തകർക്കാനും വർഗീയതയുടെ വിഷവിത്തുകൾ വിതയ്ക്കാനുമാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പോസ്റ്റിൽ പറഞ്ഞിരുന്നു സിനിമയുടെ പ്രദർശനം നിരോധിക്കണമെന്നാണ് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ ആവശ്യപ്പെടുന്നതെങ്കിലും ചിത്രത്തിൻ്റെ പ്രദർശനം നിരോധിക്കണമെന്ന ആവശ്യത്തിനെതിരെ ഇപ്പോൾ തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് രംഗത്തെത്തിയിരിക്കുകയാണ് സിനിമ തിയേറ്ററുകളിൽ നിരോധിച്ചാൽ ജനങ്ങൾ ജനങ്ങളത് ഒ ടി ടിയിൽ കാണുന്നൊരവസ്ഥയുണ്ടാകും സെൻസർ ചെയ്ത ചിത്രം പ്രദർശിപ്പിക്കരുതെന്ന് പറയുന്നത് ശരിയല്ല കൂടാതെ വിവാദം കാരണം കൂടുതൽ തിയേറ്ററുകളിൽ ചിത്രം പ്രദർശിപ്പിക്കേണ്ടി വന്നേക്കാമെന്നും തിയേറ്റർ ഉടമകൾ പറയുന്നു സിനിമകൾ റിലീസിന് മുൻപ് സൃഷ്ടിക്കുന്ന വിവാദങ്ങൾ അതിൻ്റെ കാഴ്ചക്കാരെ ഉള്ളൂ എന്നതാണ് ഇതുവരെയുള്ള അനുഭവം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം തിയേറ്റർ ഉടമകൾ ഇങ്ങനെ പ്രതികരിക്കുന്നത് ചിത്രത്തിൻ്റെ രണ്ടാമത്തെ ട്രെയിലർ കൂടി പുറത്തു വന്നതോടെയാണ് വിവാദം ശക്തമായി മാറിയത് എന്തായാലും കൂടുതൽ തിയേറ്ററുകളിൽ സിനിമ എത്താതെ സിനിമയുടെ പ്രദർശനം നടക്കട്ടെ എന്നാണ് തിയേറ്റർ ഉടമകൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് തീർച്ചയായും ഒരു പ്രൊപ്പഗാൻഡ സിനിമയായി തന്നെയാണ് പലരും ഈ ചിത്രത്തെ വിലയിരുത്തുന്നത് അതിൻ്റെ പ്രദർശനം വളരെ കുറച്ച് തിയേറ്ററുകളിൽ മാത്രമായി ഒതുങ്ങട്ടെ എന്നായിരിക്കും ഫിയോക്കിൻ്റെ അഭിപ്രായം എന്ന് ഇതിലൂടെ നമുക്ക് കരുതാവുന്നതാണ്